ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ പോളയാണ് ഒരുപാട് പോളകൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ പോള വളരെ ഈസിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകളെന്ന് ഇതിനായിട്ടിപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് എഗാണ് നല്ല വലുപ്പമുള്ള എഗാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് ഒരക്കപ്പ് പഞ്ചസാര പിന്നെ ഒരു നാല് കാരക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് ഒന്ന് ഒരു ബൗളിലേക്ക് ഒഴിക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്ലൗ ബൗളെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ അഞ്ച് എഗ്ഗും ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ എഗ്ഗ് പൊട്ടിച്ചെടുത്തു ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ഏലക്ക ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഈ പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് ചേർന്നാൽ മതി അത്രയും സമയം നമ്മളിത് മിക്സ് ചെയ്യേണ്ടതേ ഉള്ളൂ അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലും എഗ്ഗും പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ഈ പഴവും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള കാഷുനട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ക്ര ഗോൾഡൻ കളർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത് രണ്ടും ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം സാധാരണ സേമിയ തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുത്തതിന് ശേഷമാണ് കാൽക്കപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയാകുന്നു വരുന്നത് വരെ ഒന്ന് ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോൾ എടുത്തത് അത്ര പഴുത്ത പഴമല്ല നല്ല പച്ചയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പഴം നല്ലതുപോലെ ഒന്ന് വാഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഈ നെയ്യിൽ നിന്നൊന്ന് എടുത്തു മാറ്റാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാരക്ക മുറിച്ചത് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് നാല് കാരക്ക അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളതിൽ നിന്നത് മൂന്ന് ബ്രെഡായിരുന്നു ആ ബ്രെഡ് അതിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി വളരെ ചെറുതാക്കണം എന്നൊന്നുമില്ല കുറച്ച് വലുതായിട്ട് തന്നെ നിന്നോട്ടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേമിയാണ് അതിൽ നിന്ന് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സേമിയ കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക സേമിയ ചേർത്ത് വല്ലാതെ അങ്ങ് മിക്സ് ചെയ്ത് എടുക്കണ്ട കാരണം സേമിയ അങ്ങ് താഴേക്ക് അങ്ങ് താഴ്ന്നു പോകുക അപ്പം കേക്കിൻ്റെ അടിഭാഗത്തായിരിക്കും സേമിയ ഉണ്ടാവുക അപ്പം ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പം നേരത്തെ പാത്രം അങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് നെയ്യും ബാക്കിയുണ്ട് അതിലേക്ക് തന്നെയാണ് ഞാൻ ഇതൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ വേവിക്കരുത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് സേമിയ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയല്ലാതെ നമ്മളിത് കേക്ക് ടിന്നിൽ പാർന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം അത് സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു മൂടി വെക്കുന്ന ഒരു പാത്രം എന്തെങ്കിലും ഒന്ന് വെച്ചുകൊടുക്കണം ഞാനിപ്പോൾ ഒരു പ പഴയൊരു ദോശക്കല്ലാണ് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ബേക്ക് ആയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ബേക്കായി എന്നുള്ളത് ഇപ്പം നന്നായി ബേക്കായിട്ടുണ്ട് നൈഫിലൊന്നും പറ്റി പിടിക്കുന്നൊന്നുമില്ല ഒന്ന് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ പോള തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ഡിഷ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മുൻപ് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെടുക്കുന്ന പിക്ചേഴ്സ് അയക്കാനും വേണ്ടിയിട്ടുള്ള ഇമെയിൽ ഐ ഡി സെൻഡ് ചെയ്യാമെന്ന് അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി റോഷ്ന അബ്ദുള്ള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ട വരുന്ന എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസ് ആക്കുകയാണെങ്കിൽ ഞാനിതിൽ കാണിക്കുന്നതായിരിക്കും ഇഷ്ടം മറ്റൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്